ബേഗമെന്ന കർത്താവായ യേശുവിന്റെ നാമത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കൂടാങ്ങളെ പാർത്തുന്നവരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാനും സർവകൃപാലുവായ ദൈവമൊരുക്കുന്ന അവസരത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ ലോകരാജ്യങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സുരക്ഷിത അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന. ജീവിത തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അല്പസമയം വചനം കേൾക്കാനും വായിക്കാനും പഠിക്കാനും നിങ്ങൾ കാണിക്കുന്ന താല്പര്യം വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ചെയ്തപ്പോൾ 84 വയസ്സുള്ള അമ്മച്ചി ഇവിടെ പറയുന്ന വചനങ്ങളെ കുറിച്ചെടുക്കുകയാണ്. നോട്ട് ബുക്കുകളിൽ എനിക്ക് തോന്നുന്നു 24-25 നോട്ട് ബുക്കുകൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടെ എഴുതാൻ ഉപയോഗിച്ച പേനയും അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ആ പേനയും കളഞ്ഞിട്ടില്ല, അതും ഒരു സൈഡിലുണ്ട്. ബുക്കുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. എന്നോട് പറഞ്ഞ പാസ്റ്ററേ, ഞാൻ വചനം പഠിക്കുമ്പോൾ അത് കുറിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ മനപ്രയാസമാണ്. പിന്നെ ഞാനത് വെച്ച് വായിച്ച് അതൊന്നും കൂടെ റീവൈൻഡ് ചെയ്തിട്ടാണ് ഞാൻ മനസ്സിലാക്കി അത് ഗ്രഹിക്കുന്നത്. പല ചോദ്യവും എൻ്റെ സംശയവും ഒക്കെ എന്നോട് ചോദിച്ചു. 84 വയസ്സിലും അതിനൊരു താല്പര്യം. ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചമാരും പ്രത്യേകിച്ച് അവർ വീട്ടിൽ തനിച്ചിരിക്കുന്നതുകൊണ്ട് ഈ വചനം ഇങ്ങനെ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും ഞങ്ങളെ കാണും പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്റർ ഞങ്ങൾ ഇതില്ലായിരുന്നെങ്കിൽ മരിച്ചു പോയേനെ, പൗരുഷം ഇല്ലായിരുന്നെങ്കിൽ ഭജന പണ്ടെ മരിച്ചു പോയേനെ എന്ന് കേൾക്കുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം. പല മാതാപിതാക്കളെ മരിച്ചു കഴിയുമ്പോഴും അവരെ വിളിച്ചു പറയും, പാസ്റ്ററെ പൗരുഷൻ്റെ സ്ഥിരം പ്രേക്ഷകയായിരുന്നു ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ ഫാദർ എന്നൊക്കെ പറയും. ചില അടക്കത്തിലൊക്കെ പോകുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വലിയ സന്തോഷമാണ്. അത് പറഞ്ഞു തന്നെ അടക്കത്തിന് വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട്. കാരണം അത്രമാത്രം സന്തോഷം ഭജനം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ദൈവം കൊടുക്കുക. വീട്ടിൽ ചെന്നൊരാൾ സംസാരിക്കുന്ന പോലെ ടി വിയിൽ കൂടി ദൈവമായിട്ട് സംസാരിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമുള്ള കാര്യം, സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ പരമേശ്വരനെ സ്നേഹിക്കുന്നു, കരുതുന്നു, സാമ്പത്തികമായി സഹായിക്കുന്നു, വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങൾക്ക് അമൃത കുലുക്കി കവിയുന്ന നല്ല പങ്ക് മടി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നന്മയുടെ ഒരു ഓഹരി എല്ലാ മാസവും പൗരുഷം നൽകുന്നത് ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഭംഗിയായിട്ട് ഓടുന്നത്. ലോകരാജ്യങ്ങളുടെ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരുടെ അടുക്കൽ ഭജനം എത്തിക്കാനായി ഈ തലമുറയിൽ ദൈവം കണ്ട പ്രത്യേക ആത്മീയ ശുശ്രൂഷയാണ് പവർവിഷൻ. പല പ്രാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിന്നു പോകുമ്പോൾ തോന്നിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിയ കാലത്ത് പലരും പറഞ്ഞ് 3 മാസം കൂടി നിന്നു പോകുന്നു പറഞ്ഞു. അതിനെതിരെ പോരാടുക, നിർത്താൻ ശ്രമിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് മഹാകൃപയാൽ കോവിഡ് വന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. ആരാധനാലയങ്ങളൊക്കെ അടിഞ്ഞു പോയപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മൾ ആരംഭിച്ച വീട്ടിലെ സഭായോഗമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയത്. അത് തൊട്ട് ഇങ്ങോട്ട് പൗരുഷനെ സംബന്ധിച്ചോളം ഒരു വലിയൊരു ഉണർവിൻ്റെ കാലഘട്ടമായി മാറിയിരിക്കുക. അങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത്. കോവിഡിൻ്റെ സന്ദർഭത്തിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടു, മരിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടും കൂടെ പറയണമല്ലോ. എന്നാൽ ഈ പ്രാർത്ഥന ഒത്തിരി പേർക്ക് വിടുതൽ കിട്ടാനായിട്ടിടയത്. കഴിഞ്ഞ ദിവസം അടിയോഗത്തിനകത്തൊരു ഫാമിലി ഒരു മോഹൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത് ഞാൻ അന്ന് വൈകിട്ട് പ്രസംഗിച്ചത് പരീക്ഷയും വിളിച്ചു പറഞ്ഞ് ഇവിടെ നിരന്തരമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വെന്റിലേറ്ററിൽ 18 ദിവസം കടന്ന കുഞ്ഞ് രക്ഷപ്പെട്ടു. ദൈവം ഒരു കാലഘട്ടത്തിൽ ഓരോ പ്രതിസന്ധിയുടെ നടുവിൽ നീക്കുമൊക്കെ തരാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അതിലൊന്നാണ് ഈ ശുശ്രൂഷ. ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സഭയുടേതല്ല, ഇത് കുറച്ച് ആളുകൾ ചേർന്ന് നടത്തുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൂട്ടായി ചെയ്യുന്നൊരു ആത്മീയ ശുശ്രൂഷയാണ്. സഭാപത്യാസം എന്നെ ജാതി മതഭേദമന്യേ ഞങ്ങളെ ഈ മരണപ്പെട്ടുപോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ അമ്മയിൽ തണ്ണിക്കൂടൊക്കെ നടന്നു പോകുമ്പോഴൊക്കെ ഇത് കാണുന്ന ധാരാളമായി ഞങ്ങളുടെ അടുക്കൽ നീട്ടുമെന്ന് പ്രസ്ഥാനം പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് എത്രമാത്രം സ്വാധീനം പൗരുഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കരുതുകയും സ്നേഹിക്കുകയും ഭജനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, ആത്മീയരായിട്ടുള്ള ആളുകൾക്ക്. സിനിമ കാണുന്നവരൊക്കെ ആ നിലയെ പോവും, സീരിയൽ കാണുന്നവരൊക്കെ ആ നിലയെ പോവും, എൻ്റർടൈൻ ചെയ്യുന്നവരെ. പക്ഷേ ആത്മീയ കാഴ്ചപ്പാടുള്ളവർക്ക് എല്ലാം ഭജനം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാം അതിൻ്റെ അവസരമുണ്ട്. ഇവിടെ ഭജനത്തിൽ മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, ഭജനത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇവിടെ പഠിപ്പിക്കത്തില്ല. ഭജനം നമ്മളെ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഞങ്ങളുടെ ഫീമിന് വേണ്ടി ഇവിടെ പറയുകയും ചെയ്യുകയും ചെയ്യത്തില്ല. ഭജനത്തെ കോട്ടിമാറ്റി പണമുണ്ടാക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഇവിടെ ഉള്ളത് ഭജനത്തിൻ്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് എത്തിച്ചേരുകയാണ്. ശരിയേത്, തെറ്റേത്,
അത് ഞങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വചനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തന്നെ പഠിക്കാം, നിങ്ങൾക്ക് റെഫറൻസ് ബൈബിളിൽ നിങ്ങൾക്കും പഠിക്കാം, ഈ പറയുന്നത് ശരിയാണോ? രാവിലെ ഇപ്പോൾ എസ് ഐ അപ്രജൻ രാവിലെ പഠിപ്പിക്കുകയാണ്. നമ്മളെ സിർജുവും പ്രിയ നമ്മുടെ ഷാജിയമ്പോളും ഒക്കെ രാവിലെ അതിരാവിലെ തിരുസന്നിധിയിലെ വളരെ മനോഹരമായ നിലയിൽ യശയപ്രജനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വൈകിട്ടത്തെ മീറ്റിങ്ങിൻ്റെ തൊട്ടുമുമ്പായിട്ട് അനിയം പറയും സാറ് വളരെ ഭംഗിയായ നിലയിൽ ഗിരിപ്രഭാഷണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ആഴമായ പഠനങ്ങളാണ് ദൈവം നൽകുന്നത്. ഇന്നലത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് വാചകം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അനിയം മരി സാറ് പറഞ്ഞത് സമാധാനമുണ്ടാക്കുന്നൊരു ഭാഗ്യവാന്മാരുടെ ഭാഗമാണ് അദ്ദേഹം. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യം അദ്ദേഹം പറഞ്ഞത് ഒരു ഭാര്യയുടെ കയ്യിൽ നിന്ന് 4000 രൂപയോ 3000 രൂപ വിലയുള്ള സാധനം കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി തകർന്നു പോയി, അപ്പുറത്തെ ഓട്ടോമാറ്റിക് ചൂടാകും. അദ്ദേഹം ചോദിക്കുന്ന ആ വചനത്തിൽ പറഞ്ഞ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഏതായാലും ആ സാധനം 3000 രൂപയുടെ പോയല്ലോ, പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അരിമലി വടക്കുണ്ടാക്കിയിട്ട് സമാധാനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യമുണ്ടോ? 3000 രൂപ കൊടുത്താൽ സമാധാനം കിട്ടുമോ? നമുക്കില്ലല്ലോ. അപ്പം അതിൻ്റെ കറഫിൽ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തില്ല അദ്ദേഹം പറഞ്ഞത്. എന്നെ അത് വളരെ ചിന്തിപ്പിച്ച്. നമുക്കൊക്കെ പലപ്പോഴും നമുക്ക് സമാധാനത്തെ അപ്പുറത്തായിട്ട് നമ്മൾ പിടിച്ച പുലിവാലാണ്, നമ്മൾ പിടിച്ചതായ വാശിയാണ്. ഇങ്ങനെയൊക്കെയുള്ള നല്ല ചിന്തകൾ നമുക്ക് തരുന്നു. വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറുകയാണ്. സമാധാനമില്ലാത്ത ഭവനങ്ങളിലൊക്കെ സമാധാനം വിതറുന്ന ആത്മീയ ശുശ്രൂഷകളാണ് നമുക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൈ കോർത്തി പിടിച്ച് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിപ്പാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ചു വരുന്ന അപ്പോസ്തല പ്രവൃത്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി സ്നാനത്തിൻ്റെ പ്രാധാന്യതകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി തന്നെ സ്നാനം ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ദൈവത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അഭിഷേകത്തിൻ്റെ ശക്തി നിറച്ചു, പരിശുദ്ധങ്ങളെന്നറിയപ്പെട്ടു. എന്നറിയപ്പെട്ടപ്പോൾ 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. സഭ ആരംഭിക്കുമ്പോൾ തന്നെ രക്ഷയുടെ ദൂത് പറഞ്ഞു, രണ്ട് സ്നാനത്തിൻ്റെ പ്രാധാന്യത പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ 3000 പേര് സ്നാനപ്പെട്ടു. നമ്മുടെയൊക്കെ സഭയിലെ സ്നാനത്തിന് വരുമ്പോഴത്തേക്ക് പാസ്റ്റർമാരും ആളുകളൊക്കെ പറഞ്ഞു, അയ്യോ സ്നാനപ്പെടുത്താറായില്ല, ഒന്നുകൂടെ പഠിക്കട്ടെ, ഒന്നുകൂടെ പഠിക്കട്ടെ, ഒന്നുകൂടെ പഠിക്കട്ടെ പറഞ്ഞ് മാറ്റി മാറ്റി വെച്ച് വെച്ച് സ്നാനപ്പെടാൻ കഴിയാതെ പോയ ഒത്തിരി പേര് എനിക്കറിയാം. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, സ്നാനപ്പെടാനുള്ള ആഗ്രഹിച്ച് വന്നാൽ അന്നേരം സ്നാനം നടത്തി വിട്ടേക്കണം. സ്നാനപ്പെടുത്തി ജീവിക്കുക നിൽക്കുക എന്നുള്ള കാര്യം നമ്മുടെ കാര്യത്തിൽപ്പെട്ട കാര്യമല്ല, അവരും ദൈവമായിട്ടുള്ള തീരുമാനമാണ്. നമ്മുടെ ഇടയ്ക്ക് സ്നാനപ്പെടാനായിട്ടൊരാൾ വന്നാൽ ആളെ സ്നാനപ്പെടുത്തുന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അവർ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കുമെന്നൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ ആരും ശാസ്ത്രജ്ഞന്മാരാരുമല്ല. അവരെ ദൈവത്തിൽ കരങ്ങളിൽ ഏൽപ്പിക്കുക. ബൈബിൾ പഠിച്ചാൽ സ്നാനപ്പെട്ടതെല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് സ്നാനപ്പെട്ടത്. രക്ഷയും സ്നാനമൊക്കെ അത് ദൈവം കൊടുക്കുന്ന ആ പ്രത്യേക സന്ദർഭത്തിലുള്ള ചില തീരുമാനങ്ങളാണ്. ആ തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിൽ അത് ഭംഗിയായി എടുത്ത് സ്വീകരിച്ചു പോയാൽ അനുഗ്രഹമായി തീരും. ഞാനിത് ഞാൻ എൻ്റെ യോഗം നടത്തിയപ്പോൾ അന്ന് എനിക്ക് തോന്നിട്ട് 10 വയസ്സിൻ്റെ കുഞ്ഞ് സ്നാനപ്പെടാൻ വന്നപ്പോൾ സഭക്കാരെല്ലാം എതിരായി. വീട്ടുകാർ വയ്യോ കുഞ്ഞ് പ്രായമായിട്ടില്ല, പിന്നെ ഇപ്പോഴേ സ്നാനപ്പെടുത്താൻ നിങ്ങൾക്കോ എന്നാർക്കറിയാം. അപ്പൊ അവൻ ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ ഇന്ന് രാത്രി മരിച്ചു പോയി നിങ്ങൾ ഉത്തരവാദിത്തം പറയോ? ഞാൻ സ്നാനപ്പെടുത്താൻ തയ്യാറായിരുന്നു. അവൻ ചോദിച്ച ചോദ്യത്തിനുള്ള അപ്പനും അമ്മയ്ക്കൊന്നും പറയാൻ പറ്റിയില്ല, സ്നാനപ്പെടുത്തി. ഇന്ന് വളരെ അഭിഷേകത്തോട് ദൈവകൃപയോട് നിലനിൽക്കുന്നു, നിൽക്കുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. നമ്മൾ ആരാ അവരെയൊക്കെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുമോ നിൽക്കത്തില്ലയോ? അത് നമ്മുടെ കാര്യമല്ലല്ലോ. നമ്മളെ ദൈവജനപ്രകാരം കറക്റ്റായി കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയുള്ള കാര്യം ദൈവം നോക്കിക്കോളും. ലോകത്തിലുള്ള സകല ആളുകൾ നിൽക്കുമോ വീഴുമോ എന്ന് നോക്കുന്നത് നമ്മളാരാ? അതിന് പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മൾ നിൽക്കാനുള്ള കാര്യം നോക്കുക. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ താഴെ പോയാലോ? അപ്പം അതുകൊണ്ട് വചനപ്രകാരം ഒരാൾ സ്നാനപ്പെടാൻ വന്നാൽ അവരെ സ്വീകരിക്കുക. ഇവിടെ 3000 പേര് വന്നു, 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. പിന്നെ നമ്മൾ കാണുന്ന അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലാണ്. എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാർ സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്നു എന്നു വലിയ വീരപ്രവൃത്തികളും അടയാളങ്ങൾ നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. ശമരിയിൽ ഫിലിപ്പോസ് ഉപദേശിച്ചെന്ന് വചനം പ്രസംഗിച്ചു.
ശബരിയ പട്ടണം ശപിക്കപ്പെട്ട പട്ടണമാണ്. ഒരിക്കൽ പോലും ശമരിയിൽ ദൈവത്തിന് വചനം ചെല്ലാൻ സാധ്യതയില്ലാത്ത ഒരു പട്ടണമായിരുന്നു. പക്ഷെ ആ പട്ടണത്തിലേക്ക് ദൈവം ഫിലിപ്പസിനെ അയക്കുകയാണ്. ശമരിയ സ്ത്രീയെ തേടി യേശു പോയ കാര്യം നമുക്ക് സുവിശേഷങ്ങൾ അറിയാം. ആ ശമരിയ മുഴുവൻ അവൾ ഓടിയതെന്ന് സുവിശേഷം പറഞ്ഞു. ശപിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കെ സുവിശേഷം എത്തുക, ശപിക്കപ്പെട്ട ഭവനങ്ങളിലേക്ക് സുവിശേഷം എത്തി ആ ഭവനത്തിൻ്റെ മുഖച്ഛായകൾ മാറ്റുക. എനിക്ക് ഒത്തിരി ഒത്തിരി വിളികളെ അറിയാം, ആരും ചെല്ലാൻ അറയ്ക്കുന്ന ഭവനങ്ങൾ, മദ്യപാനത്തിൻ്റെ കേന്ദ്രമായ ഭവനങ്ങൾ, കൊലപാതകത്തിൻ്റെ കേളി രംഗങ്ങളായ ഭവനങ്ങൾ, ആ ഭവനങ്ങളിലൊക്കെ സുവിശേഷം ചെന്ന് കഴിഞ്ഞപ്പോൾ സുവിശേഷത്തിന് വെട്ടം വീണു. ഒക്കെ പിന്നെ ഷേപ്പ് മാറി, അനുഗ്രഹിയുടെ ഭവനങ്ങളായി മാറി. പഴയ ഭവനമാണോ ഈ ഭവനമെന്ന് അത്ഭുതം കൂറുമാറെ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തു. എത്രയോ കുടുംബങ്ങളാണ്, പേര് പറഞ്ഞ് പറയാനുണ്ട്, പേര് പറഞ്ഞ് പറയാം. അത് പറയുമ്പോൾ തന്നെ നല്ല നിലയിൽ പോയി ഒത്തിരി കുടുംബങ്ങൾ തകർത്ത കുടുംബങ്ങളുമുണ്ട് കേട്ടോ. മദ്യപാനം കയറി അതും ചെയ്ത് ഇത് ദൈവമാണെന്നോ ആത്മീയമാണെന്നൊക്കെ പറഞ്ഞിട്ടേ ദൈവത്തെ വിട്ടുപോയി തകർന്നുപോയ കുടുംബങ്ങളും ഇപ്പോഴത്തെ ഭാഗമായി കാണാൻ കഴിയുന്നു. പക്ഷെ രക്ഷപ്പെട്ട ഭവനങ്ങളാണ് കൂടുതൽ എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കും. എനിക്കൊരു ഭവനത്തെ അറിയാം, ആ ഗ്രഹനായകൻ മോഷ്ടിക്കുന്നതായിരുന്നു. മോസ്താബിന്റെ പേര് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിഞ്ഞത് തന്നെ. അദ്ദേഹം ആ ലെവലിൽ അങ്ങോട്ട് അങ്ങ് പോയി, മുമ്പോട്ട് പോയി കഴിഞ്ഞ് അവസാനം ഒരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു. അദ്ദേഹത്തെ വെട്ടിക്കൊന്നു കളഞ്ഞു. ഭാര്യയെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവശേഷിച്ചു. ആ വീട്ടിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു, നാട്ടുകാരൻ മുഴുവൻ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ആരും വിട്ടു പോകാറായി, ആ ഇന്ന കള്ളൻ്റെ വീടാണ്, കള്ളൻ്റെ ഭാര്യയും പിള്ളേരുമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ആ വീട്ടിലേക്ക് ഒരു ദേവദാസൻ ചെന്ന സഹോദരിയോടും കുഞ്ഞുങ്ങളോടും ദൈവത്തിന് വചനം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. അവർക്ക് ദൈവത്തെ അറിയാൻ ആഗ്രഹമുണ്ടായി. അവരെ സഭയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവർ സഭയെ വന്നപ്പോൾ സഭയിലെ വിശ്വാസിയെ പലരും എതിർത്തു. അയ്യോ, ആ കുടുംബത്തെ ഈ സഭയെ ചേർക്കാൻ ഒക്കത്തില്ല, സ്റ്റാൻഡേർഡ് കുടുംബമല്ല, അവർ ഇന്ന കള്ളൻ്റെ വീട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവരെ അകറ്റാൻ ശ്രമിച്ചു. പക്ഷേ പാസ്റ്റർ സ്ട്രോങ് ആയിട്ട് നിന്നു. സഭയെ വന്ന കൊച്ചു കുഞ്ഞുങ്ങളായത് കൊണ്ട് അവർ സൺഡേ സ്കൂൾ പഠിക്കാൻ തുടങ്ങി, ആത്മീയമായി മുമ്പോട്ട് വന്നു. ചുരുക്കി പറയുക, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ആത്മീയമായി വളർത്തിയെടുത്തു. അപ്പനെ പറ്റിയ തെറ്റ് ഞങ്ങൾക്ക് ഉണ്ടാകല്ലെന്ന് കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പൻ്റെ പേരിൽ വന്ന ആ പേര് ദോഷം മാറ്റണമെന്ന ഭാര്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? അതിൻ്റെ ഷേപ്പ് മാറി. നല്ല ഭവനം, നല്ല ജോലി, കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഒക്കെ ദൈവം കൊടുത്തു. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഏറ്റവും മാന്യതയുള്ള വാക്കുകളാണ് കേൾക്കുന്ന ദേശത്തെ. ആര് പഴയ പേരിൽ അറിയപ്പെടുന്നില്ല. അതൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ആളുകൾ അങ്ങോട്ട് സംസാരിക്കുന്നു, അല്ലാതെ പിന്നെ എല്ലാവരും മറക്കുകയും അതെല്ലാം കൈവിട്ടു പോവുകയും ചെയ്യും. നമ്മൾ നേരെയായി കഴിയുമ്പോൾ അമ്മയെല്ലാം നേരെയാക്കും. ദൈവം നേരെയാക്കുമല്ലോ. നമ്മൾ ദൈവത്തിൻ്റെ പാളത്തെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ദൈവമല്ലേ എല്ലാ കാര്യവും നോക്കി നടത്തുകയും ചെയ്യുന്നത്. പിന്നെ എന്തിനു നമ്മൾ ഭാരപ്പെടുന്നു? എന്തിനു നമ്മൾ വേദനിക്കുന്നു? ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ ദൈവം മുഴുവൻ കാര്യം നോക്കിക്കൊള്ളും. നിൻ്റെ ഭൗതിക ആവശ്യം ദൈവം നോക്കും, ആത്മീയ ആവശ്യം ദൈവം നോക്കും, തലമുറ ദൈവം നോക്കും. ദൈവം നോക്കുന്ന ഒറ്റ കാര്യം നീ സ്പിരിച്വലാണ്. ഏത് ജാതിപ്പെട്ടവരാണെങ്കിലും എൻ്റെ അഭിപ്രായം പറയുകയാണ്, ദൈവഭയമാകത്തു, ദൈവത്തോടൊരു ഭയമുണ്ടെങ്കിൽ ജീവിക്കുന്ന സർവശക്തന ദൈവത്തോടൊരു ഭയമുണ്ടെങ്കിൽ, ദൈവഭയമുണ്ടെങ്കിൽ അവനെ ദൈവത്തിലേക്ക് ദൈവം അടുപ്പിക്കും. അവൻ്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥയും സമാധാനം ഒക്കെ ദൈവം കൊടുക്കും. അതിനുവേണ്ടി ഒരു വാഞ്ച, ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. നമ്മളെ വഴിപെട്ട് നടന്നു വെച്ച് ദൈവം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ ദൈവം അങ്ങനെ അനുഗ്രഹിക്കത്തില്ല. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ ഫിലിപ്പസ് ഉപദേശിച്ച് ശമരിയിൽ ചെന്നു. ശമരിയിൽ ചെന്ന് ശമരിയിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ രോഗികളുടെ മേലെ കൈവച്ചപ്പോൾ രോഗികളുടെ സൗഖ്യമായി. ഭൂതങ്ങൾ അലറിയോടി,
ഭൂതങ്ങൾ അലറി ഓടിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഫിലിപ്പോസിന് അവർക്ക് വിശ്വാസം എഴുതി വായിച്ചോ. ഇന്ന് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിന് അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാർ സ്ത്രീകൾ സ്നാനമേറ്റു. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അവിടെ എഴുതിക്കുകയാണ് ഫിലിപ്പോസിന് വിശ്വസിക്കാൻ. ഇത് വലിയ അർത്ഥമുണ്ട് കേട്ടോ. ദൈവത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലം മാതൃക കൊണ്ട് ജീവിച്ചാൽ ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെ അവനെയും വിശ്വസിക്കും. അവന്റെ ജീവിതം കണ്ടുകൊണ്ട് ആളുകൾ വിശ്വാസത്തിൽ വരും. പല സഭയിലും ആത്മാക്കളെ വരാത്തൊരു കാര്യം ആ സഭയിൽ നേരത്തെ ചേക്ക് കയറിക്കുന്ന വിശ്വാസികളുടെ അമാതൃകളാണ്. പറഞ്ഞിട്ടില്ല, ആ അവൻ കൂടുന്ന സഭയിലല്ലേ ഞാൻ പോകത്തില്ല, ആ കള്ളന്മാരുടെ കൂടെ ഞങ്ങൾ പോകത്തില്ല. ഞങ്ങളുടെ സഭയിൽ പിതാവ് ഉണ്ടായിരുന്നു. ആ പിതാവ് മരിച്ചു ജീവനോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് അടുത്തും അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ പറയുക, ആ ഇന്നാള് കൂടുന്ന സഭയാണോ അവിടെ ഞങ്ങൾ വരാം. അദ്ദേഹത്തെ കുറിച്ച് വലിയ മതിപ്പാണ്, ലൈഫ് സ്റ്റൈല് ഭയങ്കര മതിപ്പാണ്. പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനാണ്, വചനപ്രകാരം ജീവിക്കുന്ന മനുഷ്യനാണ്, കുഞ്ഞുങ്ങളെ ദൈവം വളർത്തുന്ന മനുഷ്യനാണ്. വളപ്പും പുളപ്പിലും ഉടായ്പകളില്ല, അത് ജനങ്ങൾക്കറിയാം. ആ അദ്ദേഹം കൂടുന്ന സഭയാണെങ്കിൽ ഞങ്ങൾ വരികയാണ്. ചിലർ പറയുന്ന ആ അവർ കൂടുന്ന സഭയാണ് ഞങ്ങൾ വരത്തില്ല. കല്യാണ ആലോചനയൊക്കെ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. വിളിച്ചു ചോദിക്കും, ഞങ്ങളെല്ലാം വിളിച്ചു ചോദിക്കും, എങ്ങനെയുണ്ട് പയ്യൻ, എങ്ങനെയുണ്ട് പയ്യൻ, വീട്ടുകാരെങ്ങനെയുണ്ട്. പലപ്പോഴും പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടി പുതിയ കുടുംബത്തിലേക്ക് വരുമ്പോൾ, ഒരു ആൺമകൻ വേറെ പെൺകുട്ടിയുമായിട്ട് വിട്ടോട്ട് വരുമ്പോൾ ശരിയായൊരു രീതിയായി വിട്ടിൽ അല്ലെങ്കിൽ പറയുന്നവർക്ക് പറയുന്ന ഗ്യാരണ്ടിയിലായിരിക്കും ആൾ വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാ. നേരെ ചൊവ്വേ ജീവിച്ചാൽ മാത്രമേ ആ നല്ലൊരു അഭിപ്രായം പറയാനൊക്കത്തുള്ളൂ. ഭംഗിയാ ജീവിക്കുന്ന നമുക്ക് ഞങ്ങൾ തന്നെ പറയാം, 100% കല്യാണം നടത്തിക്കൂ, ഒരു കുഴപ്പമില്ല. ചില കാര്യം പറയുമ്പോൾ പറയേണ്ടതായിട്ട് വരും. ഒന്നുകൊണ്ട് ആലോചിക്കുക, ഒന്നുകൊണ്ട് സംസാരിക്കുക, ഒന്നുകൊണ്ട് നോക്കുക, ഒന്നുകൊണ്ട് പ്രാർത്ഥി നോക്കുക എന്നൊക്കെ പറയും. ബോധമുള്ളവർക്ക് മനസ്സിലാക്കി ഏതോ കാര്യം അതിനകത്തുണ്ട്. സഭായത്തിന് വരാത്തൊരാളോട് സഭായത്തിന് ആ മേൻ വരണമെന്ന് വരുന്ന ആളെ എങ്ങനെ പറയാൻ പറ്റും? കർത്തൃമേശ എടുക്കാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ കർത്തൃമേശ എടുക്കുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ? വ്യാജം പറയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾ പറയുന്നു, ആരെക്കൊണ്ട് വ്യാജം പറയിപ്പിക്കല്ല. ജീവിക്കുന്ന കാലത്ത് നേരെ ജീവിച്ചോണം. കപടത ദൈവത്തിന് ഇഷ്ടമേ അല്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അഹങ്കാരം. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു ദൈവത്തിന് വചനം പറയുന്നു. ദൈവത്തിന് ഒട്ടും സഹിക്കുന്ന കാര്യമില്ല അഹങ്കാരം. ചെറിയ കാര്യം വരുമ്പോ പോലും അഹങ്കരിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ കാണുന്നത്. 10 പുത്ത് കൈ കെട്ടി കഴിയുമ്പോൾ ആൾ മാറിപ്പോവുകയാണ്. എനിക്ക് വളരെ വിഷമം തോന്നി ഒത്തിരി അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നുമില്ലാതിരിക്കുന്ന ആളെ കൂടി നമ്മൾ കണ്ടിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവർക്ക് എല്ലാ ഭൗതിക നന്മയുണ്ട്, വണ്ടിയായി, വീട്, കാറായി, പിള്ളേർ വിദേശത്ത് പോയി. ഇതെല്ലാം ആയി കഴിയുമ്പോൾ ആളങ്ങ് മാറും. പിന്നെ വഴക്കായി, വയ്യ വലിയായി, വിദേശം എതിർപ്പായി, പ്രശ്നമായി, വേറൊരു ലെവലിലായി. പിന്നെ അവരെ എല്ലാവരും അവരെ കുമ്പിടണം. അവരേതോ ആയിപ്പോയി ഭാവ ഒരാവത്ത് കയറുകയാണ്. സമയത്ത് ആരാധനയ്ക്ക് വരത്തില്ല. ആരാധന തീരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവുക. പറയുന്നതിനെല്ലാം ചൂടാകുക. എല്ലാത്തിനും ദേഷ്യപ്പെടുക. സാമ്പത്തികമായി കൊടുക്കാൻ സൗകര്യമുണ്ട്, കൊടുക്കത്തില്ല. അഥവാ 10 രൂപ കൊടുത്താൽ അത് 10 പേര് അറിയണമെന്ന് ആഗ്രഹിക്കുക. എവിടെയൊക്കെ അഹങ്കാരം. അഹങ്കാരം കയറി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യർക്കും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം താഴ്മയും വിനയമുള്ളവരെയാണ്. എളിയ മനസ്സുകളെ ദൈവം ഒരിക്കലും കൈപ്പെടുത്തില്ല. നമുക്കറിയാം ലൂസിഫറെ അഹങ്കരിച്ചു പോയതുകൊണ്ടല്ലേ അവനെ തള്ളിക്കളഞ്ഞത്. ഞാൻ സ്വർഗങ്ങൾ കയറും, അത്യുന്നതിനോട് കൂടെ ഞാൻ എൻ്റെ വാസസ്ഥലമാക്കും ഇരിപ്പഴോ ഉറപ്പിക്കുമെന്ന് അവന്റെ മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ ദൈവം അവനെ തട്ടിക്കളഞ്ഞു. പല ആളുകളും തകരാൻ കാര്യം അവരുടെ അഹങ്കാര സ്വഭാവം. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പണം ഉണ്ടായാലും പ്രശസ്തി ഉണ്ടായാലും എന്തോ നേടിയ എന്നൊക്കെ പ്രിയമുള്ളവരെ ശ്വാസം പോയാൽ പിന്നെ തീർന്നില്ലേ?
അടുത്ത ദിവസം കണ്ണു വരുന്നതല്ല, നമ്മൾ അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ശ്വാസം പോയാലും നമ്മൾ വെറും കൈയോടെ പോകയാ. ഇവിടുന്ന് ഒരു പേനായും പേപ്പറും പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെറും കൈയോടെ വന്ന് വെറും കൈയോടെ പോയി. പലയാളുടെ ഭാവം കണ്ടിതെല്ലാം കൊണ്ടുവന്ന പോലെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പണ്ട് പാട്ടുകാരൻ പറഞ്ഞു, നമ്മളെല്ലാം ആറടി മണ്ണിന്റെ ജന്മികൾ എന്ന് പറയുന്നൊരു പാട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക. സമരിയിൽ ഫിലിപ്പോസ് മാന്യതയോടെ ജീവിക്കുകയും മാന്യത ശുശ്രൂഷം ചെയ്തപ്പോൾ ഫിലിപ്പോസിനെ വിശ്വസിച്ച് ശമരിയ സ്നാനമേറ്റു. നമ്മൾ അവിടെ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷനുണ്ട്, ആ പട്ടത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ആ ശമരിയെ മുഴുവൻ അടക്കി വാണിരുന്നത് ശിമോൻ എന്ന് പറയുന്ന ഒരു കൂടോത്രക്കാരനായിരുന്നു, ആഭിചാരകനായിരുന്നു. അവന്റെ ആ ആഭിചാരത്തിന്റെ പ്രവൃത്തികൾ വർദ്ധിച്ചു വന്നപ്പോൾ ആളുകളെല്ലാം അവനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഫിലിപ്പോസ് വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചന്തയിലൊക്കെ ഇങ്ങനെ ഓരോ കച്ചവടക്കാർ വരുമ്പോൾ ഒരുത്തരിങ്ങനെ ഒരു കച്ചവടം എന്ന് വെച്ചാൽ അടുത്ത കൂടി അടുത്ത വന്ന് വേറെ കച്ചവടം, ഇവിടെ നിന്ന് ആളുകളെ ഓടി അങ്ങോട്ട് പോകും, ഇതിനേക്കാൾ രണ്ട് പേര് തന്നെ അങ്ങോട്ട് പോകും. അതിൻ്റെ അപ്പുറത്ത് വേറൊരുത്തൻ വരുമ്പോൾ ആളുകളെ അവിടെ നിന്ന് അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ പോലെയാ നമ്മുടെ ആളുകൾ. ശിമോനെ പേടിച്ച് ഭയപ്പെട്ടിരിക്കുമ്പോഴാണ് ഫിലിപ്പോസ് ചെന്നത്. ഫിലിപ്പോസിന്റെ വചനം കേട്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫിലിപ്പോസിന്റെ ആണ് കറക്റ്റ് എന്ന് മനസ്സിലായി. അപ്പൊ ശിമോന്റെ പാർട്ടിയിൽ നിന്ന് സകല ആളുകളും മാറി ഫിലിപ്പോസിന്റെ പാർട്ടിയിൽ ചേർന്നു. ശിമോൻ ശരിക്കും പഠിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇനി എന്റെ പരിപാടിയുമായിട്ട് ഇന്നൊന്നും വിജയിക്കത്തില്ല, ഞാനോട് കൂടിയേക്കാവെന്ന് വിചാരിച്ച് ആ ശിമോനോട് ഈ ഫിലിപ്പോസിന്റെ പാർട്ടിയിൽ ചേർന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് ശിമോനും താനും സ്നാനം പെട്ടെന്ന് കണ്ടില്ലേ, അതിന്റെ 13-ാം ദിവസം ശിമോൻ താനും വിശ്വസ്നാനം ഏറ്റു ഫിലിപ്പോസിനോട് ചേർന്ന് ചെന്നു. വലിയ വീരപ്പത്തിലും അടയാണ് നടക്കുന്ന കേട്ട ഭ്രമിച്ചു. അവനും മാറാം കാര്യം ഇവിടെ നടക്കുന്ന അത്ഭുതം കണ്ട് അവനും അത്ഭുതപ്പെട്ടു. പക്ഷെ അവൻ ശരിയായി മാനസാന്തരപ്പെട്ട അല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവിടെ വായിക്കുന്നു പത്രോസും ആമേൻ യോഹന്നാനും വന്ന് കൈവച്ചപ്പോൾ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധമായി ലഭിച്ചു. അപ്പൊ അപ്പോസ്തലന്മാരെ വന്ന് ഈ ജനത്തിന് വേണ്ടി കൈവച്ചപ്പോൾ പരിശുദ്ധം ലഭിച്ചു. അപ്പോസ്തലന്മാരെ കൈവച്ചതിനാൽ പരിശുദ്ധന്മാർ ലഭിച്ച ശിമോൻ കണ്ടാറ് അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. അതാ ഞാൻ പറഞ്ഞത് അവന് ശരിയായി മാനസാന്തപ്പെട്ടതല്ലായിരുന്നു. അപ്പൊ കൈവച്ചാലാണ് അവൻ കൂടോത്തം ചെയ്തപ്പോഴാണ് അവിടെ ജാതിയെ ഭ്രമിപ്പിച്ചത്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ അപ്പോസ്തലൻ പ്രസംഗിക്കുകയും കൈവയ്ക്കുകയും ചെയ്യുന്നുണ്ട്, അത്ഭുതം നടക്കുന്നു, അഭിഷേകം കിട്ടുന്നുണ്ടപ്പോൾ യവൻ എന്ത് ചെയ്തു, യവന് കൃപ ലഭിക്കാത്തത് കൊണ്ട് യവൻ പണം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, പണ്ട് ഉണ്ടാക്കി പണം കഴിഞ്ഞപ്പോണ്ട് അഭിചാരം ചെയ്ത് ഒരു കാര്യം ഇടയ്ക്ക് പറയുകയാണ്, ദൈവസഭയിലെ നീ കള്ളക്കച്ചവടം ചെയ്തും ബ്ലാക്ക് മാർക്കറ്റ് ചെയ്തും സ്മഗ്ലിംഗ് നടത്തിയ പണം കൊണ്ടുവന്ന സഭയെ വരല്ലേ ദൈവം നിന്നെ തകർത്ത് കളയും. അതാണ് ഇവിടെ പറയുന്നത്. എന്താ സംഭവിച്ചെന്നറിയാമോ, ആമേൻ പരിശ്രമം ലഭിക്കുന്നുണ്ട്, ശ്രീമങ്ങൾ അവർക്ക് ദ്രവ്യം കൊണ്ടിട്ടു. താൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധന്മാർ ലഭിക്കാത്ത കാരണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് നശിച്ചു പോകട്ടെ, നിനക്ക് ഹൃദയം ദൈവസനയിൽ നേരുള്ളതല്ലായി കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കു ഓഹരിയുമില്ല. നീ വശത്തിന് വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ നിരൂപണം ശ്രമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയിലും ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശിവമോൻ നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ കർത്താവോട് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നിലവിളിച്ചു കരഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് തീരാൻ സമയമായിരിക്കുകയാണ്. അവന്റെ മനസ്സ് ശരിയായില്ല, പണം കൊണ്ട് ശുശ്രൂഷ വാങ്ങാൻ ശ്രമിച്ചു. ഇന്നത്തെ അപ്പസമല്ല, പണം വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ട് ആട്ടുപോനെ എന്ന് പറഞ്ഞ് തലയെ കൈവച്ചേനെ. പക്ഷെ അന്നത്തെ അപ്പസമം അങ്ങനെ ആയിരുന്നില്ല, അവർക്ക് പണമല്ലായിരുന്നു വലുത്, അവർക്ക് കൃപയും കൃപാവങ്ങളായിരുന്നു വലുത്. നമ്മൾ നിർത്താൻ പോവുകയാണ്. പ്രിയമുള്ളവര്, ദൈവനാമത്തിന് അപമാനം എന്ന സൃഷ്ടിച്ച് നമുക്ക് വേണ്ട. പണത്തിനല്ല ഇത് വാങ്ങുന്നത്, ദൈവത്തിന് വേണ്ടി നേരെ നിൽക്കുന്ന അഭിഷേക ശുശ്രൂഷയിലേക്ക് ഈ ജനത്തെ നയിക്കാൻ നമ്മുടെ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കണ്ണുമുട്ടുന്ന സവിശേഷത്തിൽ നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.